എല്ലാവർക്കും എൻ്റെ വഴിപുരത്തിൽ ഒരിക്കൽക്കൂടി സ്വാഗതം നമുക്കൊന്ന് ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടുള്ള മത്തങ്ങരിശീല ഉണ്ടാക്കി നോക്കാം അതിനോട് സാധനങ്ങൾ വെച്ചാൽ ഞാൻ ഒരു അര ഗ്ലാസ് വൻപേർ ഒരു നാല് മണിക്കൂർ തന്നെ കുതിർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കുതിർത്ത് റെഡിയാക്കി എടുത്ത് കഴിവാരെ എടുക്കുമ്പോൾ അതിൻ്റെ അത് നോക്കണം ഒരുപാട് കല്ലും അങ്ങനത്തെ വേസ്റ്റൊക്കെ പയറുള്ളതുകൊണ്ട് ഞാനിത് കഴിഞ്ഞ് വൃത്തിയാക്കിയൊരു ഉള്ളിലേക്ക് മാറ്റിയ ശേഷം ഒരു കുക്കർ എടുത്തിട്ട് ആ പയർ കുക്കറിലേക്ക് ഇടുക അതിലേക്ക് ആ കു പയറിന് മേൽ വരെ വെള്ളം നിന്നാൽ മതി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അര സ്പൂണ് മുളക് പൊടി നിങ്ങൾക്ക് അര സ്പൂൺ വേണേൽ മുക്കാൽ സ്പൂൺ ഉപയോഗ ഉപയോഗിക്കുക ആ നിങ്ങളുടെ ഓരോരുത്തരും എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ മാറ്റി ഉപയോഗിച്ച് കുഴപ്പമില്ല പിന്നെ നമുക്ക് പറഞ്ഞാൽ സ്പൂൺ ഉപ്പാണ് അര സ്പൂൺ ഉപ്പ് ഇട്ടു ഇട്ട് ജസ്റ്റ് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒരു മൂന്നാല് വിസലടിക്കണം അപ്പോൾ ഈ പയറ് പെട്ടെന്ന് വേവും കാരണം കുതിർന്നു ഇറക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെന്തളളൂ ആ ഈ പയറ് വേണ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാം ബാക്കിയുള്ള സാധനം എന്ന് വെച്ചാൽ വേണ്ട സാധനം എന്ന് വെച്ചാൽ മത്തങ്ങയാണ് മെയിനായിട്ട് വേണ്ടത് ഞാനിവിടെ ഒരു കാ കിലോ മത്തങ്ങയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ആ മത്തങ്ങയുടെ കൂടെ നമുക്ക് ഒരു രണ്ടറ വേപ്പില ഒരു മൂന്നാല് പച്ചമുളക് ഒരു അരമൊരു തേങ്ങ ഈ മത്തങ്ങ കഴുകി നല്ല വൃത്തിയായിട്ട് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കണം ഈ ആ അരിഞ്ഞ മത്തങ്ങ നമ്മുടെ വെന്ത പയറിലേക്ക് ആ മത്തങ്ങ പച്ചവെള്ളം വേപ്പിലും കൂടി ഇട്ട് ഒന്നുകൂടെ വേവിക്കണം അപ്പോൾ ഒരു പീസിലടിച്ചാൽ മതി പിന്നെ വേഗം ഒരു പീസൽ അടിച്ചാൽ മതി വെള്ളം കുറവാണെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചടിക്കുള്ളൂ നിങ്ങൾ അടിച്ചെടുത്ത ശേഷം നമുക്ക് തേങ്ങാപ്പേരി എടുത്തിട്ട് ഒരു പകുതി തേങ്ങ എടുത്താൽ മതി അത് പകുതി തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കാസ്പൂൺ ജീരകം കൂടി ഇട്ട് അരയ്ക്കുക ഈ അരയ്ക്കുമ്പോൾ ഒരുപാട് അര വേണ്ട ഒരു മീഡിയ അരവും മതി ഏകദേശം നമ്മളിപ്പോൾ പയർ മൊത്തം വെന്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ അരപ്പുടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഇളക്കിയിട്ട് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട കാരണം എല്ലാം വെന്തകൊണ്ട് നമുക്ക് തേങ്ങയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറണം ഇഷ്ടം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ആടേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ എടുത്ത് വെച്ചാൽ തേങ്ങ ഒന്ന് മൂപ്പിച്ചിട്ടാണ് അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഫ്രൈ പാം വയ്ക്കാം ഫ്രൈ പാം വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചനാണ് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ എണ്ണ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലോണം പൊട്ട് റെഡിയായെന്ന് കാണുമ്പോഴത്തേക്ക് ഒരു പകുതി പൊട്ട പൊട്ടലിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ശകലം ജീരകം ഒരു കാഫ് സ്പൂൺ ജീരകം കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആ കഴുകി വാരി വെച്ചിരിക്കുന്ന വേപ്പില ബാക്കിയുള്ളതും രണ്ട് പറ്റൽ മുളകും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഒരുപാട് പരിചയം നിൽക്കാൻ ആ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് നേരെ എന്ത് ചെയ്യണം നമ്മുടെ തേങ്ങയുടെ പകുതി തേങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയല്ലേ ആ പകുതി തേങ്ങയുടെ അതുകൂടെ അതിലേക്ക് കിട്ടുന്ന ഇളക്കി കൊടുക്കണം പിന്നെ തേങ്ങയുടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും ഒരു ഏകദേശം ഒരു ചുവന്ന കളർ ഏകദേശം കാണുമ്പോൾ അറിയാം ആ കളർ കളറാവുമ്പോൾ നമുക്ക് നിർത്താം പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലേൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം തീ കുറച്ചിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ തേങ്ങ വറക്കണത് വളർത്തി ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് പാത്രത്തിലേക്ക് മാറ്റണമെന്നില്ല ഞാൻ മാറ്റിയേന്നേ ഉള്ളൂ നമ്മുടെ കാർ ഇപ്പോൾ തിളച്ച് റെഡിയായിട്ടിരിക്കുവാണല്ലോ എൻ്റെ ചൂടോടെ കറി കറിയിരിക്കണം ആ കറയുടെ മേളിലേക്ക് നമ്മൾ ഈ വർത്ത സാധനം കൊണ്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയി എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ പരിപാടി കഴിഞ്ഞു നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനലേ കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ